നമസ്കാരം. ഗുജറാത്തിലെ അഹമ്മദാബാദ് രാജ്യാന്തര ഫെസ്റ്റിവലിൽ നടൻ ഗിന്നസ് പക്രുവിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന തുടങ്ങിയ മേരിടൈം ഹബ്ബുകളുടെ മാതൃകയിൽ ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആർബിട്രേഷനും മധ്യസ്ഥ കേന്ദ്രവും ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ഉടൻ നിലവിൽ വരും. പകർച്ചവ്യാധി കണക്കിലെടുത്ത് സംസ്ഥാനത്തൊട്ടാകെയുള്ള വിവാഹ ചടങ്ങുകൾക്കായി ഗുജറാത്ത് സർക്കാർ നിർബന്ധിത ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഗുജറാത്ത് ടെക്നോളജി യൂണിവേഴ്സിറ്റി 260,000-ലധികം വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററിയിൽ അപ്ലോഡ് ചെയ്തു. അഹമ്മദാബാദിൽ നിന്നും ദിനേശ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നടൻ ഗിന്നസ് പക്രുവിന് ഗുജറാത്തിലെ അഹമ്മദാബാദ് രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം. ഇളയരാജ എന്ന ചിത്രത്തിലെ അഭിനയമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. കപ്പലണ്ടി വിൽപ്പനക്കാരനായ വനജനെയാണ് ഗിന്നസ് പക്രു ഇളയരാജയിൽ അവതരിപ്പിച്ചത്. മികച്ച നടൻ വിഭാഗത്തിലടക്കം 3 പുരസ്കാരങ്ങൾ ഇളയരാജയ്ക്ക് ലഭിച്ചു. പശ്ചാത്തല സംഗീതത്തിന് രതീഷ് വേഗയ്ക്കും ഗോൾഡൻ കൈറ്റ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന തുടങ്ങിയ മേരിടൈം ഹബ്ബുകളുടെ മാതൃകയിൽ ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ആർബിട്രേഷനും മധ്യസ്ഥ കേന്ദ്രവും ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിൽ വരും. ഗുജറാത്ത് മേരിടൈം യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന ഗുജറാത്ത് മെഡിറ്റേഷൻ ആൻഡ് ആർബിട്രേഷൻ സെൻറ്റർ ഗിഫ്റ്റ് സിറ്റിയിൽ വരുന്നത് ഗുജറാത്ത് മേരിടൈം ക്ലസ്റ്ററിൻ്റെ പ്രധാന ഭാഗമായാണ്. പകർച്ചവ്യാധി കണക്കിലെടുത്ത് സംസ്ഥാനത്തൊട്ടാകെയുള്ള വിവാഹ ചടങ്ങുകൾക്കായി ഗുജറാത്ത് സർക്കാർ നിർബന്ധിത ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. സർക്കാരിൻ്റെ വെബ്സൈറ്റിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആളുകൾക്ക് വരാനിരിക്കുന്ന വിവാഹ ചടങ്ങുകൾക്കായി ഓൺലൈനായി അപേക്ഷിക്കാം. കൂടാതെ രജിസ്ട്രേഷൻ സ്ലിപ്പിൻ്റെ പ്രിൻ്റ് എടുക്കാനും ഒരു PDF ഫയൽ ജനറേറ്റ് ആവുകയും ചെയ്യും. പോലീസോ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥരോ ചോദിച്ചാൽ രജിസ്ട്രേഷൻ സ്ലിപ്പ് അപേക്ഷകന് കാണിക്കാൻ കഴിയും. ഗുജറാത്ത് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി 260,000-ലധികം വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നാഷണൽ അക്കാദമിക് ഡെപ്പോസിറ്ററിയിൽ അപ്ലോഡ് ചെയ്തു. ഡിജിറ്റലൈസ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്ത സംസ്ഥാനത്തെ ഏക സർവകലാശാലയാണിതെന്ന് GTU. വിദ്യാർത്ഥികൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ ആക്സസ് ചെയ്യാനും ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിൽ അപ്ലിക്കേഷനുകൾക്കുമായി ഡിജിറ്റൽ പരിശോധന നടത്താനും കഴിയും. ഡിപ്ലോമ മുതൽ PhD വരെയുള്ള 28 കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ ഇതുവഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്, അദാനി എൻ്റർപ്രൈസസ് ലിമിറ്റഡ്, കേഡില ഹെൽത്ത് കെയർ ലിമിറ്റഡ്, ടോറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, അലംബിക് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്നീ ഗുജറാത്തിലെ 5 കമ്പനികൾ $1 ബില്യൺ പെർഫോമൻസിലൂടെ അവരുടെ ക്യാപിറ്റലൈസേഷനിൽ 2020 വർഷത്തിൽ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു. വ്യാഴാഴ്ച കാലത്ത് മുതൽ അഹമ്മദാബാദിൽ തണുത്ത കാറ്റ് അനുഭവപ്പെട്ടു. പല ഭാഗങ്ങളിലും മൂടൽ മഞ്ഞ് കാണപ്പെടുന്നു. വടക്കുനിന്നും വായുവിൽ നിന്നും എത്തിച്ച തണുപ്പ് കാരണം 25.6°C, അതായത് 4°C കുറവായാണ് അഹമ്മദാബാദിൽ അനുഭവപ്പെടുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ദിനേശ് നായർ.